തിബേരിയാസിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവാരാധനയിൽ ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കുന്നതിൽ പ്രതീകങ്ങളുടെ സ്ഥാനം മഹത്തരമാണ്. ദൃശ്യമായ അടയാളങ്ങളിലൂടെ അദൃശ്യമായ ദൈവിക സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിനാൽ പരിശുദ്ധ കുർബാനയിൽ അടയാളങ്ങൾക്കും പ്രതീകങ്ങൾക്കും പരമപ്രധാനമായ സ്ഥാനമാണ് ഉള്ളത്. അദൃശ്യമായ വരപ്രസാദത്തെ പകരുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളങ്ങൾ എന്നാണല്ലോ ഉദാശകളെ പൊതുവിൽ നിർവചിക്കുന്നത്. ദേവാലയത്തിൽ പ്രതീകാത്മകമായി കാണുന്ന ശ്ലീവ, കെസ്ത്രോമ, മദ്ബഹാവിരി തുടങ്ങിയവയെല്ലാം ദൈവരഹസ്യങ്ങൾ നമുക്ക് മുൻപിൽ അനാവൃതമാക്കുന്നു. ഈശോമിശിഹായിൽ കേന്ദ്രീകൃതമായ രക്ഷാകര ചരിത്രം മുഴുവൻ പുനരവതരിപ്പിക്കുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വിശുദ്ധ രഹസ്യമാണ് പരിശുദ്ധ കുർബാന. ആരാധനക്രമത്തിൽ അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് ദൃശ്യമായ അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിക്കുന്നു. അടയാളങ്ങൾ അദൃശ്യമായ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു, എന്നാൽ പ്രതീകങ്ങൾ അദൃശ്യമായ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുക കൂടി അല്ല, സന്നിഹിതമാക്കുക കൂടി ചെയ്യുന്നു. ബലിപീഠം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെയും കർത്താവിൻ്റെ കബറിടത്തിൻ്റെയും അടയാളം മാത്രമല്ല, പ്രതീകവുമാണ്. മാർശ്ലീവ ഉദ്ധിതനായ ഈശോയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും അടയാളം മാത്രമല്ല, പ്രതീകം കൂടിയാണ്. എല്ലാ പ്രതീകങ്ങളും അടയാളങ്ങളാണ്, എന്നാൽ എല്ലാ അടയാളങ്ങളും പ്രതീകങ്ങളല്ല. പ്രതീകങ്ങൾ സ്വതന്ത്രമായ അടയാളങ്ങളാണ്. പ്രതീകങ്ങൾക്ക് ബോധപൂർവം നൽകപ്പെടുന്ന അർത്ഥമാണുള്ളത്. കാണാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി സ്വതന്ത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാധ്യമമാണ് പ്രതീകം. ഉദാഹരണത്തിന്, ദേശീയ പതാക നമ്മുടെ ദേശീയതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. പ്രതീകങ്ങൾ അർത്ഥപൂർണമായി ഗൗനിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെയോ ആദർശത്തെയോ വിശ്വാസത്തെയോ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാൻ പ്രതീകങ്ങൾ കൂടിയേ തീരൂ. അതിനാൽ പ്രതീകങ്ങളെ സംബന്ധിച്ച് നാം അവശ്യം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ താഴെ പറയുന്നു. ഒന്ന്, പ്രതീകങ്ങൾ ഓരോന്നും എന്ത് സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പ്രതീകങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അത് നിശ്ചയിച്ചവർ നൽകിയിട്ടുള്ള അർത്ഥങ്ങൾ ആധാരമാക്കിയിട്ടായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ ആശയം. ഇനി മൂന്ന്, പ്രതീകം മാത്രമല്ല ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് പ്രതീകം. കുർബാനയിൽ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ ഈശോമിശിഹ തന്നെ ഏർപ്പെടുത്തിയവയോ വെളിപാടിലൂടെ അറിയപ്പെട്ടവയോ മിശിഹായിൽ നിന്ന് ലഭിച്ച അധികാരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സഭാമാതാവ് കാലാകാലങ്ങളിൽ ബോധപൂർവം നിശ്ചയിച്ച് സ്ഥാപിച്ചിട്ടുള്ളവയോ ആണ്. നാം മിശിഹായെ സ്നേഹിക്കുകയും അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങളുടെ ആഘോഷമായി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നത് പ്രതീകങ്ങളിലൂടെയാണ്. അടയാളങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി നേരിട്ട് ബന്ധമുണ്ട്. നമുക്കറിയാം, ഫോട്ടോയ്ക്ക് ആളുകളോടും പുകയ്ക്ക് തീയോടും കാർമേഘത്തിന് മഴയോടും അടുത്ത ബന്ധമുണ്ട്. പക്ഷേ അവ ഒന്നല്ല, അവ സ്വാഭാവികമായ അടയാളങ്ങളാണ്. പ്രതീകങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമൊന്നുമില്ല. ബോധപൂർവം നൽകപ്പെടുന്ന അർത്ഥമാണ് പ്രതീകങ്ങൾക്കുള്ളത്. അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുവാൻ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് പ്രതീകങ്ങൾ. അടയാളങ്ങളും പ്രതീകങ്ങളും ഭൂതകാലത്തെ അനുസ്മരിപ്പിക്കുകയോ ഭാവിയെ സൂചിപ്പിക്കുകയോ വർത്തമാനകാലത്തിന് കൂടുതൽ വെളിച്ചം നൽകുകയോ ആണ് ചെയ്യുന്നത്. അടയാളങ്ങളും പ്രതീകങ്ങളും സൂചിപ്പിക്കുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം, എങ്കിലേ നമുക്ക് ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പ്രത്യേകം ഓർക്കണം, പ്രതീകം ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലെത്താനുള്ള മാർഗം മാത്രമാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് നിരവധി പ്രതീകങ്ങൾ കാണാൻ സാധിക്കും. ഹൊറേബ് മലയിൽ മുൾപടർപ്പിൽ മോശ കണ്ട കത്തിജ്വലിക്കുന്ന അഗ്നി. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം. ഇവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ചരിത്രത്തിൽ ഒരിക്കൽ നടന്ന രക്ഷാകര രഹസ്യങ്ങളെ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ്. അങ്ങനെ വാക്കുകൾ, ആളുകൾ, വസ്തുക്കൾ, കർമാനുഷ്ഠാനങ്ങൾ, കല, കാലം ഇവയൊക്കെ ആരാധനയിലെ പ്രതീകങ്ങളാണ്.
ഇങ്ങനെയുള്ള അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് പരിശുദ്ധ കുർബാന സജീവമായി അർപ്പിക്കുവാൻ സാധിക്കും.